ഹലോ, അസ്സലാമു അലൈക്കും. എസ് ആർ എസ് പി ഹൗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാനിന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ദുബായിലെ തന്നെ വലിയ പെറ്റ്സ് മാർക്കറ്റായ ബേർഡ്സ് ആൻഡ് പെറ്റ്സ് മാർക്കറ്റിലേക്കാണ്. ഇത് ദുബായിലെ അൽവർസനിലാണ് ഈ പെറ്റ് മാർക്കറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെറ്റ്സ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഇവിടുത്തെ വെറ്ററിനറി ക്ലിനിക് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന പെറ്റ്സിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറ്റും. കാണുന്നതൊക്കെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്ന ഓരോ ഷോപ്പ്സുകളാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്. അത്യാവശ്യം വലിയ ഒരു പെറ്റ്സ് മാർക്കറ്റ് തന്നെയാണെന്ന് പറയാം ദുബായിലെ തന്നെ. പിന്നെ ഇവിടെ ആളുകൾ പെറ്റ്സിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ചുമ്മാ ഈവനിങ്ങിലൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പെറ്റ്സ് എന്ന് പറഞ്ഞാണെങ്കിൽ പല വെറൈറ്റിയിലുള്ള നമുക്ക് പെറ്റ്സുകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ലവ് ബേർഡ്സ്, തത്തകൾ, തത്തകൾ തന്നെ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ മക്കാവ് മുതൽ ഇന്ത്യൻ പാരറ്റ് വരെ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടും. അതുപോലെ ലവ് ബേർഡ്സ്, പലതരത്തിലുള്ള റെപ്റ്റൈൽസും നമുക്ക് കിട്ടും. ഫിഞ്ചസ്, റാബിറ്റ്സ്, പിന്നെ എലികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ വളർത്തുന്ന എലികളൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ പെറ്റ്സ് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും കയറാറ് കേട്ടോ. ഷോപ്പിൻ്റെ നെയിം മറന്നു പോയി. അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് കയറണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് നമുക്ക് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും ഈ ഫിഷിനെ എങ്ങനെ കെയർ ചെയ്യണ്ടേ. എനിക്ക് ആദ്യം ഈ ഫിഷ് എങ്ങനെ നോക്കണ്ടേ, ബൗള് എങ്ങനെയാണ്, അതിലെങ്ങനെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ആദ്യമായിട്ട് ഫിഷിനെ വളർത്തി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇവിടെ വന്ന് അവർ നമുക്ക് പറഞ്ഞ് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, മരുന്ന് എങ്ങനെ കൊടുക്കേണ്ടത്, അതിന് ഫുഡ് തന്നെ എങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ഇവിടെ വന്ന് ചോദിച്ചറിഞ്ഞ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ ഫിഷ്, നല്ല ഫിഷാണ്, അത്യാവശ്യം ലൈഫ് കിട്ടുന്ന ഫിഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞു തരും. അത്ര പോരാത്ത ഫിഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ടെന്ന് തന്നെ അവർ പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ പെറ്റ് മാർക്കറ്റിൻ്റെ അകത്തുള്ള ഷോപ്പുകൾ എല്ലാം തന്നെ വളരെ ചെറുതായിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് എന്താണ് വാങ്ങിക്കേണ്ടത്, അതെല്ലാം നമുക്ക് ഈ ഷോപ്പുകളിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. വളരെ ചെറുതാണെങ്കിലും അവർ നല്ല ഭംഗിയായിട്ട് തന്നെ അടുക്കി ഒതുക്കിയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിനനുസരിച്ച് തന്നെ. അതുപോലെ എല്ലാ തരത്തിലുള്ള പെറ്റ്സുകൾ നമുക്ക് കിട്ടും. ചില പെറ്റ്സിനൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുമെന്ന് തന്നെ വിചാരിക്കും. അതുപോലെയുള്ള എല്ലാ പെറ്റ്സുകളും നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫിഷിനെയൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തുള്ള വേറെ ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി, അവിടെ ലവ് ബേർഡ്സിനെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ കരുതി അപ്പുറത്തുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി. അപ്പോൾ ഒന്ന് രണ്ട് ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറാൻ പറ്റുള്ളൂ, എല്ലാത്തിലൊന്നും കയറാനുള്ള സമയം കിട്ടിയില്ല. അതിൻ്റെ കൂടുതൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലവ് ബേർഡ്സിനെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നോക്കിയപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. Thank you.
അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഒന്ന് കുറച്ചേരം നടന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ചൂട് കുറഞ്ഞു തുടങ്ങിയേക്കുന്നത് കാരണം കൊണ്ട് നടക്കാനായിട്ടൊക്കെ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നടന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ച ഫിഷിനെയൊക്കെ അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വലിയ അക്വേറിയം ഒന്നും വാങ്ങിക്കാറുള്ളൂ കേട്ടോ, എനിക്ക് അതിനൊന്നും വലിയ ഇഷ്ടമില്ല, എനിക്ക് ചെറിയ ബൗളുകളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലൊരു ഓപ്ഷൻ വരുമ്പോൾ അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുമാത്രമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.